നമസ്കാരം. ഹെറാൾഡ് ന്യൂസ് ടിവിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഭൂരിപക്ഷ വർഗീയതയും ന്യൂനപക്ഷ വർഗീയതയും ഞങ്ങൾ ഒരേപോലെ എതിർക്കുമെന്ന് പറയുകയാണ് പ്രതിപക്ഷ നേതാവായിട്ടുള്ള വി ഡി സതീശൻ. ഒരു കാരണവശാലും വർഗീയതയുമായി സന്ധിക്കില്ല. ഭൂരിപക്ഷ ന്യൂനപക്ഷ വർഗീയ ശക്തികളുമായി തെരഞ്ഞെടുപ്പ് കാലത്ത് അവിഹിത കൂട്ടുകെട്ട് ഉണ്ടാക്കിയതിനാൽ സർക്കാരിന് ഇവർക്കെതിരെ കർക്കശമായിട്ടുള്ള നിലപാടെടുക്കാൻ സാധിക്കുന്നില്ല. കേരളത്തിൽ മൂന്ന് കൂട്ടർക്കാണ് സ്വന്തമായി തീറ്റിപ്പോറ്റുന്ന കൊലയാളി സംഘങ്ങളുള്ളത്. ഭൂരിപക്ഷ വർഗീയവാദികൾക്കും ന്യൂനപക്ഷ വർഗീയവാദികൾക്കും പിന്നെ സി പി എമ്മിനും വർഗീയതയുടെ പേരിൽ കലക്കവെള്ളത്തിൽ മീൻ പിടിക്കുകയാണ് സി പി എം ചെയ്യുന്നത്. എത്ര വോട്ട് നഷ്ടപ്പെട്ടാലും വർഗീയവാദികളുമായി സന്ധി ചെയ്ത് കേരളത്തെ തകർക്കാൻ യു ഡി എഫ് കൂട്ടുനിൽക്കില്ല. കൊലയാളി സംഘങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന നേതാക്കന്മാരെ വിളിച്ച് ചോദ്യം ചെയ്യാൻ പിണറായിക്ക് മുട്ടുവിറയ്ക്കും. വർഗീയ കൊലപാതകങ്ങൾ തടയാൻ പോലീസിനെ കൊണ്ട് കഴിയുന്നില്ല എങ്കിൽ ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിട്ടുള്ള മുഖ്യമന്ത്രി പിണറായി വിജയൻ രാജിവെച്ച് ഇറങ്ങിപ്പോവേണ്ടത് ആവശ്യമാണ് എന്നാണ് വി ഡി സതീശൻ കൂട്ടിച്ചേർക്കുന്നത്. ഇത് കലക്കവെള്ളത്തിൽ മീൻ പിടിക്കുക എന്ന് പറയും മന്ത്രി എം ഇ ഗോവിന്ദന്റെ പ്രസ്താവന. കലക്കവെള്ളത്തിൽ മീൻ പിടിക്കുക ആരെങ്കിലും കിട്ടുമെന്ന് വിചാരിച്ചിട്ട്, ഇതുപോലെ തന്നെയാണ് ലവ് ജിഹാദുമായി ബന്ധപ്പെട്ട് ഡിവൈഎഫ്ഐയുടെ മേഖലാ സെക്രട്ടറി ഒരു പെൺകുട്ടിയെ വിവാഹം കഴിച്ചപ്പോൾ അവിടെ ജോർജ് എം തോമസ് പറഞ്ഞത് കലക്കവെള്ളത്തിൽ മീൻ പിടിക്കാൻ വേണ്ടി നോക്കിയ അവസാനം രണ്ടു കൂട്ടരെതിരെ ഇവിടെ ഈ കലക്കവെള്ളത്തിൽ മീൻ പിടിക്കാൻ നോക്കുവാണ്. ഈ ഭൂരിപക്ഷ വർഗീയതയെയും ന്യൂനപക്ഷ വർഗീയതയും ഒരുപോലെയാണ് ഞങ്ങൾ എതിർക്കുന്നത്. ഒരുപോലെ ഒരു കാരണവശാൽ ഇത് രണ്ടുമായിട്ട് ഞങ്ങൾ സന്ധി ചേരില്ല. ഇത് ഒരു കൂട്ടരുമായിട്ട് സന്ധി ചേരാൻ ഇവരൊക്കെ ആയിട്ട് തെരഞ്ഞെടുപ്പ് കാലത്ത് ഉണ്ടാക്കിയ അവിഹിത ബന്ധങ്ങളാണ്. അതുകൊണ്ടാണ് സർക്കാരിന് കാർക്കശ്യം നിറഞ്ഞ നിലപാട് ഈ കൊലയാളി സംഘങ്ങൾക്കെതിരെ എടുക്കാൻ പറ്റാതെ പോകുന്നത്. ഒരു കാര്യം സത്യമാണ്, കേരളത്തിൽ മൂന്ന് കൂട്ടർക്കാണ് കൊലയാളി സംഘങ്ങളുള്ളത്. ഒന്ന് ഈ ഭൂരിപക്ഷ വർഗീയവാദികൾക്ക്, രണ്ട് ന്യൂനപക്ഷ വർഗീയവാദികൾക്ക്, മൂന്ന് സി പി എമ്മിന്. മൂന്ന് കൂട്ടർക്കും കൊലയാളി സംഘങ്ങളുണ്ട് കേരളത്തിൽ. സ്വന്തമായി അവർ തീറ്റിപ്പോറ്റുന്ന കൊലയാളി സംഘങ്ങളുണ്ട്. അപ്പൊ വർഗീയതയുടെ തോത് അതിന്റെ അളവൊന്നെടുക്കാൻ ഞങ്ങൾ തയ്യാറല്ല. ഞങ്ങൾ ഒരുമിച്ച് ഭൂരിപക്ഷ വർഗീയതയും ന്യൂനപക്ഷ വർഗീയതയും എതിർക്കും. കേരളത്തിലെ പൊതുസമൂഹത്തിൽ സാമൂഹ്യ രാഷ്ട്രീയ മേഖലകളിൽ ഒരു വർഗീയവൽക്കരണം ഉണ്ടാകാതെ സൂക്ഷിക്കേണ്ടത് മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളുടെ ഉത്തരവാദിത്തമാണ്. അതിന്റെ ആദ്യത്തെ ഉത്തരവാദിത്തം സർക്കാരിനാണ് എന്ന് ഞങ്ങൾ വിനയപൂർവ്വം ഓർമ്മപ്പെടുത്തുന്നു. ഇപ്പോൾ സർക്കാർ കളിക്കുന്ന കളി, മന്ത്രിമാർ കളിക്കുന്ന ഈ കളി തീക്കൊള്ളി കൊണ്ട് തല ചൊറിയുന്നതിന് തുല്യമാണ്. ഇത് അപകടമാണ്. കേരളത്തിന്റെ പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്തി ഭൂരിപക്ഷ വർഗീയവാദികളെയും ന്യൂനപക്ഷ വർഗീയവാദികളെയും പൊതുസമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെടുത്തണം എന്നാണ് ഞങ്ങളുടെ തീരുമാനം. ഞങ്ങളുടെ ക്യാമ്പയിൻ അതിനു വേണ്ടിയിട്ടായിരിക്കും. രണ്ടുപേരുമായിട്ടും ഒരു തരത്തിലുള്ള ധാരണയും ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ച ഉണ്ടാവില്ല. രണ്ടുപേരും എത്ര വോട്ട് വേണമെങ്കിൽ ഞങ്ങൾക്ക് പോയിക്കോട്ടെ, ഏത് ഇതും വേണമെങ്കിൽ പോയിക്കോട്ടെ, പക്ഷേ ഈ രണ്ടുപേരുമായിട്ട് കോംപ്രമൈസ് ചെയ്ത് കേരളത്തെ തകർക്കാൻ ഞങ്ങളില്ല. പോലീസ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ പിരിഞ്ഞു പോകാൻ പറ രാജിവെച്ച് ഇറങ്ങി പോകാൻ പറ പിന്നെ എന്തിനാണ് പോലീസ്? എന്തിനാണ് പോലീസ്? എത്രയോ ഗൂഢാലോചനകൾ നടക്കുന്നു, പരസ്യമായ പ്രഖ്യാപനങ്ങൾ നടക്കുന്നു, കൊല്ലും എന്ന് പറഞ്ഞ് പരസ്യമായിട്ട് മൈക്കിൽ പ്രഖ്യാപിക്കുന്നു, വെള്ള പുതപ്പിച്ച് കിടത്തും എന്ന് പറഞ്ഞ് മുദ്രാവാക്യം വിളിച്ചു പോകും. എന്നിട്ടും മനസ്സിലാകാത്ത പോലീസ് ഉണ്ടെങ്കിൽ അതിന്റെ ഉത്തരവാദിത്തമുള്ള ഒരു രാജിവെച്ച് ഇറങ്ങിപ്പോയാൽ മതി.